ഹായ് വെസ്റ്റീസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വായിക്കേണ്ട റിവ്യൂയിലേക്ക് അടുക്കാം. കേക്കയുടെ ബേസിൽ നമ്മുടെ ടോങ്നിയാൻ നമ്മുടെ കിച്ചൺ എല്ലാവർക്കും കൂടെ നമ്മുടെ ഹാൻഷാങ്ങേനും ഒരു സ്പെഷ്യൽ ലാറ്റേ ആർട്ട് ചെയ്ത കോഫി ഉണ്ടാക്കിക്കോണം. ഹൗ റൊമാൻറ്റിക് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി നമ്മുടെ ബോസിന് കോഫി കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം സമയത്ത് വു ബോയ് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ടോങ്ങിൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അങ്ങനെ ആ നല്ലതാണെന്ന് വൂബോയ് പറയുകയാണ് കേട്ടോ. അപ്പം സമയത്ത് ടോങ്ങിയൻ നോക്കുമ്പോൾ വൂബോയ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. എന്തുപറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ വൂബോയ് എടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ വൂബോയ് ആണെങ്കിൽ ആക്ച്വലി എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അങ്ങനെ പറയുകയാണ്. എന്ത് വ്യസ്തമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാൻ കേട്ടോ. അതായത്, എനിക്ക് ആയിഷ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട്, ഞാൻ ആക്ച്വലി അതിനുള്ള തയ്യാറെടുപ്പിലാണ്, പക്ഷേ ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലെന്ന് പറയുകയാണ്. അയ്യോ, ആയിഷ റിജക്ട് ചെയ്തോ? അങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ ഇതുവരെ പ്രപ്പോസ് ചെയ്തില്ല. ഹാൻഷാങ്ങിന് എങ്ങനെ പ്രപ്പോസ് ചെയ്ത? അങ്ങനെ ചോദിക്കുകയാണ്. വൂബോയ് ഹാൻഷാങ്ങിനെ പോലെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്, അത് വേണ്ട അങ്ങനെ പറയുകയാണ്. അല്ല, അത് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അപ്പം അതിൽ നിന്നും ഒരു ബെസ്റ്റ് വേ എനിക്ക് കണ്ടെത്താൻ പറ്റിയാലോ എന്ന് വൂബോയ് ചോദിക്കുകയാണ്. ഓക്കെ, ഞാനിത് ഒരിക്കലും നിനക്ക് റെക്കമെൻഡ് ചെയ്യില്ല വൂബോയ്, ഒരു കാരണവശാലും ഇതേപോലെ ഇമിറ്റേറ്റ് ചെയ്തേക്കരുത് അങ്ങനെ പറയുകയാണ്. ഓക്കെ, ഡൺ. അങ്ങനെ പറഞ്ഞ് വൂബോയ് നേരെ പെന്നും പേപ്പറും എടുത്തിട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ തൂങ്ങി നോക്കിയിട്ട് ചിരിക്കുകയാണ്. വൂബോയ് നീ നോട്ട്സ് എടുക്കാൻ പോകണം അങ്ങനെ, ആ അതാകുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് റെഫർ ചെയ്യാലോ അങ്ങനെ പറയുകയാണ്. യു കണ്ടിന്യൂ, അങ്ങനെ വൂബോയ് പറയുകയാണ് കേട്ടോ. ഓക്കെ, നാഷണൽ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് ഒരു ട്രെയിൻ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഹാൻഷാങ്ങിന് എന്നെ പ്രപ്പോസ് ചെയ്തത് അങ്ങനെ പറയുകയാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഒരു കാരണവെച്ചാലും ആഫ്റ്റർ എഫക്റ്റ് പോലെ സഡനായിട്ട് പ്രപ്പോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ടോങ്ങിയാൻ്റെ ഡയലോഗ്സിൽ നിന്നും വൂബോയ് ഓരോരോ പോയിന്റ്സ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അവിടെ വെച്ചിട്ട് ഹാൻഷാങ്ങിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കിട്ടിയ റിംഗ് എൻ്റെ കയ്യിലിട്ട് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ടോങ്ങിയാൻ നമുക്ക് കല്യാണം കഴിക്കാം. ഓക്കെ, അങ്ങനെ ഒറ്റ ഡയലോഗായിരുന്നു, അങ്ങനെ പറയുകയാണ്. അമ്മു, ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യാമെന്ന് വൂബോ ഇങ്ങനെ നോക്കുകയാണ്. ശരിക്കും റൊമാൻറ്റിക് പ്രപ്പോസലൊക്കെ ഒരു ഗേളിൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾക്ക് ശരിക്കും ആ സമയത്ത് ഫീൽ ചെയ്യണം, ഇയാൾ നമ്മളുടെ കൂടെ ലൈഫ് ലോങ് എല്ലാ കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ചെയ്ത്, നമ്മളെ കെയർ ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്, അങ്ങനത്തെ ഒരു ഫീൽ നമ്മളിലേക്ക് കൊണ്ടുവരണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ടോങ്ങിനും പറഞ്ഞു കൊടുക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മൾ വൂബോയ് ഇങ്ങനെ അഗാധമായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ വോയിസ് വന്ന് നോക്കുകയാണ്. ഇത്രയും നേരം നമ്മുടെ സിസ്റ്ററിനോട് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇനി സിസ്റ്ററിനോ എന്തെങ്കിലും പറഞ്ഞു കാണുമോ? ഏ, നമ്മുടെ സിസ്റ്ററിനെ ക്യൂട്ട് ആൻഡ് സ്മാർട്ട് അല്ലേ, വൂബോയിനെ ദേഷ്യം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ വൂബോയിനെ ഷോക്കാക്കുന്ന ഒരു കാര്യം സിസ്റ്ററിനോ പറയില്ലെന്ന് വോയിസ് എല്ലാവരും പറയുകയാണ്. അന്നേരത്തേക്കിനും നമ്മുടെ മീ പറയുകയാണ്, വൂബോയ്ക്ക് ഈ ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ മനസ്സിൽ കാണുള്ളൂ, അതിനെപ്പറ്റി ആയിരിക്കും ആലോചിക്കുന്നത്. അതെന്താണെന്ന് ചോദിക്കുകയാണ്. പ്രപ്പോസൽ അല്ലാണ്ട് വേറെന്താ? അങ്ങനെ ചോദിക്കുകയാണ്. വൂബോയ് പെട്ടെന്ന് ചാടി എന്നിട്ട് ഈ പ്രാവശ്യം ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും അങ്ങനെ പറയുകയാണ്. ഉറപ്പാണോ? ആ ഉറപ്പാണ്, എല്ലാവരും റെഡി ആയിക്കോ അങ്ങനെ പറഞ്ഞ് എല്ലാവരോടും വൂബോയുടെ പുതിയ പ്ലാൻ ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബോയ്സ് എല്ലാവരും ഒരു പാർക്കിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ നമ്മളുടെ മിഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കും, ഫെയിൽ ആവില്ല അങ്ങനെ പറഞ്ഞ് മൂന്ന് പേര് പോകുമ്പോഴത്തേക്കും 97 പെട്ടെന്ന് വിളിച്ചിട്ട് എക്യുപ്മെൻറ്റ് വേണ്ടേ അങ്ങനെ ചോദിക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കും കുറേ കാർട്ടൂൺ ടോയ്സിൻ്റെ ഹാറ്റ് കേടാണ് വന്നിരിക്കുന്നത്. ഇവരുടെ പ്ലാൻ എന്താണോ എന്തോ. അങ്ങനെ നമ്മുടെ കപ്പിൾസ് പാർക്കിലേക്ക് വരുവാണ്. അപ്പം ആയിഷ ഇങ്ങനെ കാല് വേദന എടുക്കുകയാണ്, കാരണം ഹീൽസ് ഇട്ടിട്ട് വേദന എടുക്കുകയാണ്. വൂബോയ് നമുക്ക് പതുക്കെ പോകാൻ ആയിഷ പറയുകയാണ്. ഓക്കെ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് വൂബോയ് പറയുകയാണ്. എന്നിട്ട് അവരിരുന്ന് സംസാരിക്കാൻ കേട്ടോ. ആ സമയത്ത് ആയിഷ ബാഗിന്ന് ബാൻഡേഡ് എടുക്കുകയാണ്. പെട്ടെന്നാണ് അവർ ശ്രദ്ധിക്കുന്നത് സൈഡിൽ രണ്ട് പേരിരുന്ന് സംസാരിക്കുന്നത്, ഒരു ഗ്രാൻഡ് പേയും ഒരു ഗ്രാൻഡ് മേയും. അവർ ഇപ്പോഴും ഭയങ്കര ക്യൂട്ടായിട്ട് റൊമാൻറ്റിക് ആയിട്ട് യങ് കപ്പിൾസിനെ പോലെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഗ്രാൻഡ്മ ബാക്കിൽ സ്ലൈഡ് കാണുന്നത്. അപ്പം ഗ്രാൻഡ്മ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നു പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങോട്ടേക്ക് ഓടുകയാണ്. ഗ്രാൻഡ് പാ ഗ്രാൻഡ് മേയുടെ പുറകെ ഓടുകയാണ് കേട്ടോ. നീ ഇപ്പോഴും ചെറുതാണെന്നാണ് നിന്റെ വിചാരം അങ്ങനെ ചോദിച്ചിട്ട്, പക്ഷേ ഗ്രാൻഡ് മേയുടെ ഉപയോഗിക്കുന്നു. ഗ്രാൻഡ്മ നേരെ ചെന്ന് കയറിയിട്ട് ഗ്രാൻഡ്മക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുകയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഫുൾ സപ്പോർട്ടോട് കൂടി ഗ്രാൻഡ്മയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സമയത്ത് ആയിഷ വൂബോയുടെ അടുത്ത് പറയുകയാണ്, നമ്മളും ഓൾഡ് ആകുമ്പം ഇങ്ങനെ അറിഞ്ഞെങ്കിൽ നല്ല രസമായിരിക്കും, നല്ല ബെസ്റ്റ് കപ്പിളിൻ്റെ വളരെ നല്ലൊരു എക്സാമ്പിളാണ് ഇവർ അങ്ങനെ. അപ്പം നമ്മുടെ വൂബോയ് ഐഷിങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്, ഐഷിങ്ങിന് സ്കൈ ഡൈവിങ്ങിനോ ബഗ്ഗി ജമ്പിങ്ങിനോ എന്തിനു വേണമെങ്കിലും പോവാം, എല്ലാത്തിനും ഞാൻ ഐഷിങ്ങിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വൂബോയ് ഐഷിങ്ങിനെ നോക്കി പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഐഷിങ്ങിൻ്റെ കാലിൽ ബാൻഡേഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്
വൂബോയ് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആയിഷ ഇങ്ങനെ വൂബോനെ നോക്കിയിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ചോദിക്കുകയാണ്, വൂബോയ് നമുക്ക് കല്യാണം കഴിച്ചാലോ? അങ്ങനെ വൂബോയ് പെട്ടെന്ന് ഇങ്ങനെ ഷോക്കായിട്ട് നോക്കുകയാണ്. അപ്പോൾ ആയിഷയും പെട്ടെന്ന് എന്തു പറ്റി വൂബോയ് അങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് ആലോചിച്ചിട്ട് വൂബോയ് സഡനായിട്ട് പോക്കറ്റിൽ നിന്ന് റിംഗ് എടുത്ത് നേരെ ആയിഷിങ്ങിനെ കൊടുക്കുകയാണ്. ആയിഷിങ്ങിനെ അറിയാമോ, ഞാൻ ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് എത്ര മാത്രം പ്ലാൻ ചെയ്തു, എത്ര മാത്രം പ്രിപ്പയർ ചെയ്തു, പക്ഷേ ഒന്നും സക്സസ്ഫുൾ ആയില്ല, പക്ഷേ അതൊന്നും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. അങ്ങനെ പറഞ്ഞിട്ട് റിംഗ് ആയിഷിങ്ങിനെ നീട്ടുകയാണ്. ആയിഷയും കൈ നീട്ടുവാണ്. ഇപ്പോൾ വൂബോയ് ഇങ്ങനെ നോക്കാനുണ്ടോ, വൂബോയ് റിംഗ് ഇട്ടതാ അങ്ങനെ പറയുകയാണ്. എന്നിട്ട് വൂബോയ് അപ്പം തന്നെ ആയിഷ ഇങ്ങനെ റിംഗ് ഇട്ട് കൊടുക്കാനുണ്ടോ. ഈ സമയം നമ്മുടെ ബോയ്സ് എല്ലാവരും ഇതുവരെ വന്നില്ലല്ലോ, ഇനി വല്ല ട്രാഫിക്കിലും വിട്ട് വരാൻ പറ്റിയില്ലായിരിക്കോ, അങ്ങനെയൊക്കെ ആലോചിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് ഫുൾ കോസ്റ്റ്യൂമിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഭൈഷ്യം ചോദിക്കുകയാണ്, അല്ല വൂബോയ്, വൂബോയ് പ്രിപ്പയർ ചെയ്ത പ്ലാൻ എന്താണ്? അങ്ങനെ അതിന് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് പോകാം അങ്ങനെ പറഞ്ഞിട്ട് ഐഷയും വൂബോയ് അങ്ങനെ അവിടുന്ന് പോവാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബോയ്സ് എല്ലാവരും ക്യാപ്റ്റന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ക്യാപ്റ്റനെ സപ്പോർട്ട് ചെയ്യണം, ഒരിക്കലും സങ്കടപ്പെടുത്താൻ പാടില്ല, അങ്ങനെ പറയുകയാണ്. കാരണം നമ്മുടെ ബോയ്സ് വിചാരിച്ചിരുന്നത് ക്യാപ്റ്റൻ ഇപ്രാവശ്യം പ്രപ്പോസലിൽ ഫെയിലായിപ്പോയി അങ്ങനെയാണ്. പെട്ടെന്ന് വൂബോയ് അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. വൂബോയ് വരുമ്പോഴത്തേക്കും എല്ലാവരും വൂബോയുടെ ചുറ്റും കൂടിയിട്ട് വൂബോയ് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് വൂബോയിനെ സമാധാനപ്പെടുത്താൻ നോക്കുകയാണ് കേട്ടോ. വൂബോയ് ആണെങ്കിലോ ആ ഒരു അവസരം നന്നായിട്ട് മുതലാക്കാനും ശ്രമിക്കുകയാണ്. എനിക്ക് നൂഡിൽസ് കഴിക്കാൻ തോന്നുന്നു അങ്ങനെ പറയുകയാണ്. വണ്ണ അപ്പം തന്നെ പോയിട്ട് നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് കേട്ടോ. ഒരാൾ കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ എടുത്ത് കൊടുക്കുന്നു, വേറൊരാൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. സാരല്ല വൂബോയ്, ഇതിനെക്കുറിച്ചത് വിഷമിക്കേണ്ട. വന്ന് ഇതിപ്പം നമ്മുടെ കെ ടീമിൻ്റെ ട്രഡീഷൻ പോലെ ആയിരിക്കുകയാണ്. നമ്മുടെ ബോസ് വരെ ഫസ്റ്റ് ടൈം സക്സസ്ഫുൾ ആയില്ല, അപ്പോൾ വൂബോയ് വിഷമിക്കേണ്ട അങ്ങനെ പറയുകയാണ്. അല്ല എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെ ചോദിക്കുകയാണ്. വൂബോയ് ഇപ്രാവശ്യം ഫെയിലായില്ല അങ്ങനെ ചോദിക്കുകയാണ്. അതല്ല, അങ്ങനെ പറഞ്ഞ് നേരെ വൂബോയ് റിങ്ങിൻ്റെ ബോക്സ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പം മനസ്സിലായോ അങ്ങനെ ചോദിക്കുകയാണ്. അയ്യോ വൂബോയ്, റിങ്ങും നീ കൊണ്ടേ കളഞ്ഞോ? അല്ല റിങ് അവിടെ പോയി, ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയോ, എവിടേക്കും ചാടിപ്പോയോ അങ്ങനെ ചോദിക്കുകയാണ്. അതൊന്നുമല്ല അങ്ങനെ പറയുകയാണ്, സക്സസ്ഫുള്ളായി. സക്സസ്ഫുള്ളായോ അങ്ങനെ പറഞ്ഞ് നമ്മുടെ കെ ബോയ്സിൻ്റെ എല്ലാവരുടെയും ഹാപ്പിനെസ് പെട്ടെന്ന് തന്നെ ഹൈ പീക്കിലേക്ക് എത്തുവാണ് കേട്ടോ. ഐഷിങ് ഭയങ്കര ഹാപ്പിയാണ്, റിങ്ങിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഐജിങ് വരുവാണ് കേട്ടോ. അപ്പോൾ ഐഷിങ് ഇങ്ങനെ സിസ്റ്റർ ഇങ്ങോട്ടേക്ക് ഒന്ന് നോക്കൂ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഐജിങ്ങും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല, ഐഷിങ് ആണെങ്കിൽ റിംഗ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പോലെ ഒക്കെ ചെയ്യുന്നുണ്ട്. അവസാനം എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുമ്പോഴാണ് ഐജിങ്ങിന് റിംഗ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ആയിഷയും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്ത് പറ്റി, അസൂയ തോന്നുന്നുണ്ടാകുന്ന ചോദിക്കുകയാണ്. അസൂയോ എനിക്കോ? ഷെൻസെ ഇതുവരെ എൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പോലും പറ്റില്ല, അങ്ങനെ പറയുകയാണ്. എന്നിട്ട് നീ എന്ത് അക്സെപ്റ്റ് ചെയ്യാത്തേ? ഷെൻസെ ഇതുവരെ മെച്ചുവർഡ് ആയിട്ടില്ല, എനിക്ക് എന്നും മെച്ചുവർഡാണെന്ന് തോന്നുന്നുണ്ടോ അന്ന് മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അങ്ങനെ ആയിജിങ് പറയുകയാണ് കേട്ടോ. ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്, ഒരു ഫാൻ പേജ് ഉണ്ട് വെയ്ബോയിൽ, അതിനകത്ത് നിന്നെക്കുറിച്ചും വൂബോയിനെക്കുറിച്ചും മാത്രമേ എഴുതിയിട്ടുള്ളൂ. ശരിക്കും നിങ്ങളുടെ റൊമാൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതിനകത്തുണ്ട്, നിങ്ങൾ അതിൽ ഭയങ്കര ഫേമസ് ആണ്, അങ്ങനെ പറഞ്ഞ് ഫാൻ പേജ് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അതായത് ജീനിയസ് അസിസ്റ്റൻറ്റ്, ലവില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ അസിസ്റ്റൻറ്റിനെ കോണ്ടാക്ട് ചെയ്താൽ മതി, നിങ്ങളുടെ ലവ് ഉറപ്പായിട്ടും സക്സസ് ആവും എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ഐഷിങ്ങിനെയും വൂബോയുടെയും പിക്കൊക്കെ കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഐഷിങ് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വൂബോയുടെ ഐഷിങ്ങിൻ്റെ ലവ് സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. ഞാനും വൂബോയും തമ്മിലുള്ള ഈ ഡീറ്റെയിൽസ് ഒരേ ഒരാൾക്ക് മാത്രമേ അറിയാമുള്ളൂ. വൂബോയ് 10 ഇയേഴ്സ് ആയിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കാര്യം ഒരാൾക്ക് മാത്രമേ അറിയാമുള്ളൂ. പിന്നെ ബാക്ക് സീറ്റിൽ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, അങ്ങനെ പറയുകയാണ്. 97 കറക്റ്റ്, 97 ആണ് ഈ പേജിൻ്റെ ക്രിയേറ്റർ. അങ്ങനെ രണ്ടുപേരും കണ്ടുപിടിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ വൂബോയ് ആയിഷ ഇങ്ങനെ വിളിക്കുകയാണ്, എൻ്റെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് വൂബോയ്ക്കുള്ള ഫുഡ് ഡെലിവറി വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ണ് അത് കൊണ്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ആയിഷ ചോദിക്കുകയാണ്, വൂബോയ് നീ ഫുഡ് ഡെലിവറി പിന്നെയും ചെയ്തോ? അങ്ങനെ ആ വിഷമിക്കേണ്ട, ഞാൻ ആയിഷിങ്ങിനെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പം തന്നെ വരും, അങ്ങനെ പറയുകയാണ് കേട്ടോ. ആ ഞാൻ വൂബോയ് നിൻ്റെ അടുത്തൊരു കാര്യം പറയാൻ മറന്നുപോയി, ഫാൻ പേജ് കലക്കിയിട്ടുണ്ട്, ഞാനത് കണ്ടുപിടിച്ചു ആരാണെന്ന് 97 അല്ലേ ചോദിക്കുകയാണ്. ഫാൻ പേജോ? ഏത് ഫാൻ പേജ്? വൂബോയ് ചുമ്മാ കളിക്കേണ്ട, എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയുകയാണ്. വൂബോയ് അപ്പോഴാണ് ഇവരുടെ കഥ ഇങ്ങനെ ഓൺലൈനിൽ ഫേമസ് ആയ കാര്യം അറിയുന്നത്. ആയിഷിങ്ങിന് ആയിഷിങ്ങിനുള്ള ഫുഡ് ഡെലിവർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആയിഷിങ് നോക്കുമ്പോഴത്തേക്കും ആയിഷിങ് അന്ന് മുഴുവൻ ഇരുന്ന് തിന്നാലും തീരാത്ത അത്രയും ഫുഡ് വൂബോയ് ഓർഡർ ചെയ്തേക്കാണ്. വൂബോയ് ഇത്ര മാത്രം, ഇതൊക്കെ ഞാൻ എപ്പോഴാണ് കഴിച്ചു തീർക്കുന്നത് അങ്ങനെ ചോദിക്കുകയാണ്. ആയിഷിങ് ഇത് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ, ഇനി ലഞ്ച് ഡിന്നർ ഫ്രൂട്ട്സ് ഒക്കെ വരാൻ പോവുകയാണ്, അങ്ങനെ പറയുകയാണ്. പാവം ആയിഷിങ് പെട്ടുപോയി. 97 എപ്പോഴത്തേയും പോലെ തന്നെ ഇന്ന് ഞാൻ പേജില് എന്ത് അപ്ഡേറ്റ് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പം പെട്ടെന്ന് 97 ഒരു കമൻറ്റ് കാണുന്നു. നോക്കുമ്പോഴത്തേക്കും വൂബോയ്
ഫാൻ പേജ് കണ്ടുപിടിച്ച് ഒരു പോസ്റ്റ് മേനത്തിട്ടേക്കാണ്. 97 അയ്യോ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഫാൻ പേജിൻ്റെ കാര്യം ഷെൻസിൻ്റെ അടുത്ത് പറയുകയാണ്. ഷെൻസേ 97 നോക്കിച്ചിരിക്കുകയാണ്, 97 ഞാൻ പെട്ടല്ലോ എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് മുന്നേ കെ ടീമിൻ്റെയും എസ് പി ടീമിൻ്റെയും മെമ്പേഴ്സ് എല്ലാവരും ഗാദർ ചെയ്ത് ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ പോലെ വെക്കുകയാണ് കേട്ടോ. ആ സമയത്ത് രണ്ട് ടീം മെമ്പേഴ്സും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ എസ് പി ടി മെമ്പേഴ്സും കെ കെ ടി മെമ്പേഴ്സും ഒരുമിച്ചാണ് കേട്ടോ ചിക്കാഗോയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് റൂമൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹാൻ ഷാങ്ങൻ വൂബോനെ വിളിക്കുകയാണ്. അതായത് ഹെഡ്ക്വാർട്ടേഴ്സിലെ മെമ്പേഴ്സ് വൂബോ നിന്നെ കാണണമെന്ന് പറഞ്ഞു, പെട്ടെന്ന് ചെന്ന് കാണുക അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഐഷിങ് അത് കേട്ട് വറീഡ് ആവുകയാണ്. കാരണം ഐഷിങ്ങിനെയും വൂബോയുടെയും റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഇപ്രാവശ്യം വൂബോയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമെന്ന് ഐഷിങ് പേടിച്ചിരിക്കുകയാണ്. വൂബോ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നാൻ വേ ഒക്കെ അവിടെയുണ്ട്. ശരിക്കും നമ്മൾ വിചാരിച്ച പോലെയല്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. എല്ലാവരും വൂബോയിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചത്. കാരണം ജസ്റ്റ് കുറച്ച് സമയം കൊണ്ടാണ് ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരെ കെ കെ ടീം എത്തിയത്. അപ്പോൾ വൂബോ പറയുകയാണ്, ഞാൻ ജസ്റ്റ് എൻ്റെ കടമ ചെയ്തെന്നേ ഉള്ളൂ അങ്ങനെ പറയുകയാണ്. എന്നിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആവാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഐഷിങ് വൂബോയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, വൂബോയ് അവർ വഴക്ക് പറഞ്ഞു അങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല, സംഭവിച്ച കാര്യങ്ങളൊക്കെ വൂബോ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഐഷിങ്ങിന് ഭയങ്കര സന്തോഷമാണ്. അവരിങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോയ്സ് അങ്ങോട്ടേക്ക് വരികയാണ് ക്യാപ്റ്റൻ മീറ്റിങ്ങിൻ്റെ സമയമായി അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഐഷിങ്ങിന് എങ്ങനെയാണ് കെ കെ ടീമിൻ്റെ മീറ്റിംഗ് നടക്കുന്നതെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐഷിങ് അവിടെ ഒളിച്ചു നിൽക്കുവാണ് കേട്ടോ. ബോയ്സ് എല്ലാവരും കയറി വന്നിട്ട് സംസാരിക്കുകയാണ്. പക്ഷേ അവർ സംസാരിക്കുന്നത് നമ്മുടെ വൂബോയുടെയും ഷെൻസയുടെയും റിലേഷൻഷിപ്പിനെ പറ്റിയും ഐജിങ്ങിനെയും ഐഷിങ്ങിനെയും കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് പറയുക. ഐജിങ്ങിനും ഐജിങ്ങിനെ കമ്പയർ ചെയ്യുന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഐഷിങ്ങിന് ചിരിയാണ് വരിക. പിന്നെ അതേപോലെ തന്നെ അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ വണ്ടർ ആവുകയും ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ മീറ്റിങ്ങിൻ്റെ സമയത്ത് വൂബോ പെട്ടെന്ന് പറയുകയാണ്, ഓക്കെ ഓക്കെ പോയിന്റിലേക്ക് വാ അങ്ങനെ പറഞ്ഞ് അവർ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. ബോയ്സ് എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഐഷിങ് വന്നിട്ട് ഞാൻ വിചാരിച്ച പോലെയല്ലല്ലോ, കെ കെ ടീം ബോയ്സിൻ്റെ മീറ്റിംഗ് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ അങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ റോബോട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ ഷെൻസെയാണ് കേട്ടോ മത്സരിക്കാൻ പോകുന്നത്. ഷെൻസെ ഓപ്പോസിറ്റ് ടീം മെമ്പർ ആയിട്ടുള്ള ടി എക്സ് ടി ടീമിലെ മെമ്പറിനെ തകർത്ത് തരിപ്പണമാക്കി വിൻ ചെയ്തേക്കുവാണ്. നെക്സ്റ്റ് നമ്മുടെ എസ് പി ടീം മെമ്പറാണ് വരിക, ലിൻയിൻ. ലിൻയിന് പക്ഷേ സെമി ഫൈനലിൽ വിൻ ചെയ്യാൻ പറ്റിയില്ല, ഫെയിലായി. പക്ഷേ ഇവിടം വരെ എത്തിയതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. നെക്സ്റ്റ് നമ്മുടെ വൂബോയ് ആണ് കേട്ടോ. വൂബോയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ, വൂബോയ് മാച്ചിൽ വിൻ ചെയ്തു. ഇനി ഫൈനലാണ്. ഫൈനലിൽ നമ്മുടെ കെ കെ ടീമും വൂബോയ് പേടിച്ചിരുന്ന പോലെ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒപ്പോണൻ്റ് ആയിട്ടുള്ള നായയുടെ ടീമുമായിട്ടാണ് വൂബോയ് ആൻഡ് കെ കെ ടീം മെമ്പേഴ്സ് മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.